കണ്ണേറും നാവേറും ദൃഷ്ടിദോഷവും തുടങ്ങി ഇന്നും നമുക്കിടയിൽ വളരെ പ്രാധാന്യത്തോടെ കണക്കാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എത്രയൊക്കെ മാറിയാലും ഇത്തരം വിശ്വാസങ്ങളിൽ പലതും ഇന്നും വിടാതെ പിന്തുടരുന്നവരാണ് പലരും. എന്നാൽ ദൃഷ്ടിദോഷത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന കാര്യം പലർക്കും അറിയില്ല. എല്ലാത്തിനെയും ബാധിക്കുന്ന ഒന്നാണ് ദൃഷ്ടിദോഷം. ഒരാൾക്ക് മറ്റൊരാളുടെ വാക്കിലൂടെയോ നാവിലൂടെയോ ഉണ്ടാവുന്ന ദോഷമാണ് ദൃഷ്ടിദോഷം എന്ന് പറയുന്നത്. കുട്ടികൾക്കാണ് പലപ്പോഴും പെട്ടെന്ന് ദൃഷ്ടിദോഷം ബാധിക്കുന്നത്. എന്നാൽ കുട്ടികൾക്ക് മാത്രമല്ല, വസ്തുക്കൾക്ക് ഉൾപ്പെടെയുള്ളവയ്ക്കെല്ലാം ദൃഷ്ടിദോഷം ബാധിക്കാറുണ്ട്. കരിനാക്കിലും കണ്ണീരിലും വിശ്വസിക്കുന്നവർ അതിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടി പല പരിഹാര മാർഗങ്ങളും ചെയ്യുന്നുണ്ട്. പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കരിനാക്കും കണ്ണീറും അന്ധവിശ്വാസം ആണെങ്കിലും അതിന് പരിഹാരം കാണുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം. ഉപ്പും മുളകും ഒഴിഞ്ഞിടുന്നത്. കരിനാക്കും കണ്ണീറും നാവേറും മാറുന്നതിന് പണ്ടുള്ളവർ ഉപ്പും മുളകും ഒഴിഞ്ഞ് അടുപ്പിലിടുന്ന ശീലമുണ്ടായിരുന്നു. ഇതിലൂടെ ദൃഷ്ടിദോഷം ഇല്ലാതാവുന്നു എന്നാണ് വിശ്വാസം. മുളക് കത്തുന്ന ഗന്ധം കുറഞ്ഞു പോയാൽ ദോഷം മാറിയില്ലെന്നും ഒരു തവണ കൂടി ഇത് ചെയ്യണം എന്നുമാണ് പണ്ടുള്ളവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ചാൽ നാവേർ ദോഷം മാറുമെന്നാണ് പറയപ്പെടുന്നത്. കുട്ടികൾക്ക് ദോഷം മാറുന്നതിന് കുട്ടികൾക്കുള്ള നാവേറും കണ്ണേറു ദോഷവും മാറുന്നതിന് വേണ്ടി കുട്ടികളെ പുറത്തു കൊണ്ടുപോകുമ്പോൾ കാൽവെള്ളയിൽ കറുത്ത പൊട്ട് കുത്തുന്നത് നല്ലതാണ്. ഇത് കുട്ടികൾക്ക് ദോഷം തട്ടാതിരിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. കാൽവെള്ളയിൽ അല്ലെങ്കിൽ ചെവിക്ക് പുറകിലും ഒരു കറുത്ത പൊട്ട് തൊടിയിക്കുന്നത് നല്ലതാണ്. അതിലൂടെ ദോഷങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാമെന്നാണ് വിശ്വാസം. കെട്ടിടത്തിന് ദോഷം മാറാൻ. കെട്ടിടത്തിന്റെ നാവേർ ദോഷം മാറുന്നതിന് വേണ്ടി നമുക്ക് കെട്ടിടം പണിയുമ്പോൾ ഒരു കള്ളിമുൾ ചെടി തൂക്കുന്നത് നല്ലതാണ്. ഇത് കെട്ടിടത്തിനുണ്ടാകുന്ന കണ്ണേർ ദോഷത്തിന് പരിഹാരം കാണുന്നതിന് സഹായകമാണ്. ഇതല്ലാതെ കെട്ടിടത്തിന് മുന്നിൽ കോലം വെക്കുന്നതും നല്ലതാണ്. ഇത് ദോഷത്തെ ഇല്ലാതാക്കി കരിനാവിനെ ഇല്ലാതാക്കുന്നു. വാഹനത്തിന്റെ കണ്ണേർ ദോഷം. വാഹനത്തിനുണ്ടാവുന്ന കണ്ണേർ ദോഷം ഇല്ലാതാക്കുന്നതിന് വേണ്ടി കരിവളയും വാഹനത്തിന്റെ ഒരു ഭാഗത്ത് തൂക്കാവുന്നതാണ്. ഇത് വാഹനത്തിന്റെ കണ്ണേർ ദോഷത്തിന് പരിഹാരം കാണുന്നതിന് സഹായകമാണ്. ഇതിലൂടെ നെഗറ്റീവ് ശക്തികളെ ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് ഊർജം കൊണ്ടുവരും എന്നാണ് വിശ്വാസം. കുട്ടികളുടെയും മുതിർന്നവരുടെയും നാവേർ ദോഷത്തിന് മുത്തശ്ശിമാർ കുട്ടികളുടെ ഉടുപ്പിനടിയിലായി പാണലിന്റെ ഇല വെക്കാറുണ്ട്. ഇത് ദോഷമകറ്റുന്നതിന് സഹായിക്കുന്നുവെന്നാണ് വിശ്വാസം. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് സംഭവിക്കുന്ന ദോഷമാണ് ദൃഷ്ടിദോഷം എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാക്കും. അതിനെയെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ദൃഷ്ടിദോഷം ലഭിക്കുന്ന ചില, അതായത് പെട്ടെന്ന് ദൃഷ്ടിദോഷം ഉണ്ടാകുന്ന ചില നക്ഷത്രങ്ങളുണ്ട്. അത്തരത്തിലുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അശ്വതി നക്ഷത്രം. ദൃഷ്ടിദോഷമുള്ള, അതായത് മറ്റുള്ളവരുടെ ദൃഷ്ടിപ്പെടുന്ന നക്ഷത്രങ്ങളിൽ ഒന്നാണ് അശ്വതി നക്ഷത്രം. 27 നക്ഷത്രങ്ങളിൽ ആദ്യ നക്ഷത്രമായ അശ്വതി ദൃഷ്ടിദോഷം ഏൽക്കുന്ന നക്ഷത്രമാണ്. മറ്റുള്ളവരുടെ കണ്ണു പതിയുന്നത് കൊണ്ട് ദോഷം വരുന്ന നക്ഷത്രം. രോഹിണി. കൃഷ്ണന്റെ നാളെന്ന് വിശ്വസിക്കപ്പെടുന്ന രോഹിണിയും ദൃഷ്ടിപ്പെടുന്ന നക്ഷത്രമാണ്. അത്തം, ചിത്തിര, ചോതി എന്നിങ്ങനെയുള്ള നക്ഷത്രക്കാരും ദൃഷ്ടിദോഷം സഹിക്കേണ്ടി വരുന്ന നക്ഷത്രക്കാരാണ്. പ്രത്യേകിച്ചും അത്തം നക്ഷത്രത്തിന് പെട്ടെന്ന് തന്നെ മറ്റുള്ളവരുടെ ദൃഷ്ടിപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഉത്രട്ടാതി. ഉത്രട്ടാതിയാണ് മറ്റൊരു നക്ഷത്രം. അതായത് മറ്റുള്ളവർ കണ്ണു വയ്ക്കുന്നതിനാൽ ദോഷം വരുന്ന, ദുർഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു നക്ഷത്രം. അവസാന നക്ഷത്രമായ രേവതിയും ഇത്തരത്തിലെ ഒരു നക്ഷത്രം തന്നെയാണ്. പെട്ടെന്ന് തന്നെ ദൃഷ്ടിപ്പെടുന്ന ഒരു നക്ഷത്രമാണ് രേവതി. മൂലനക്ഷത്രവും മറ്റുള്ളവരുടെ കണ്ണേറിന് ദോഷം നേരിടേണ്ടി വരുന്ന ഒരു നക്ഷത്രം.